ഗർഭഛിദ്രത്തിനെതിരായ പോരാട്ടം എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രോ ലൈഫ് മാർച്ചിന് വീണ്ടും തയ്യാറെടുത്ത് ഭാരതം. ഓഗസ്റ്റ് 10 ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന പ്രോ ലൈഫ് മാർച്ചിന് മഹാരാഷ്ട്രയിലെ പൂനെ നഗരമാണ് വേദിയാകുന്നത്. ഇത് രണ്ടാം തവണയാണ് ഭാരതത്തിൽ ദേശീയ പ്രോ ലൈഫ് മാർച്ച് സംഘടിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ പ്രഥമ പ്രോ ലൈഫ് മാർച്ച് നടന്നിരുന്നു. ആത്മീയ നവീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായ കാരിസ് ഇന്ത്യയാണ് ദേശീയ തലത്തിലുള്ള പ്രോ ലൈഫിൻ്റെ സംഘാടകർ. മാർച്ചിൻ്റെ ഭാഗമായി ഗർഭഛിദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാനാ തുറകളിലുള്ള പ്രമുഖർ ഒപ്പിട്ട ഹർജി പൂനെ കളക്ടറിന് സമർപ്പിക്കുകയും ചെയ്യും. മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് മാർച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യും. MTP ആക്ടിലൂടെ 1971 ഓഗസ്റ്റ് 10 ഇന്ത്യയിൽ ഗർഭഛിദ്രം നിയമവിധേയമാക്കിയത്. 2021 മുതൽ ഓഗസ്റ്റ് 10 കരിദിനമായാണ് പ്രോ ലൈഫ് സംഘടനകൾ ആചരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഭാരതത്തിൽ ഓരോ വർഷവും 15.6 ദശലക്ഷത്തിൽ പരം ഗർഭസ്ഥ ശിശുക്കൾ ഗർഭഛിദ്രത്തിനിരയാകുന്നുണ്ട്. ഗർഭഛിദ്ര നിയമം പൂർണ്ണമായി അസാധുവാക്കപ്പെടും വരെ എല്ലാ വർഷവും പ്രോ ലൈഫ് മാർച്ച് തുടരണമെന്നാണ് സംഘാടകരുടെ ലക്ഷ്യം. ഇംഗ്ലണ്ടിലെ നസ്രത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാൽസിംഗ്ഹാമിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ സമൂഹം സംഘടിപ്പിച്ച മരിയൻ തീർത്ഥാടനത്തിൽ ആയിരങ്ങൾ അണിചേർന്നു. ഇംഗ്ലണ്ടിലെ സീറോ മലബാർ സമൂഹത്തിന് പരിശുദ്ധയമ്മ നൽകിയ നന്മകളെ പ്രതി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ ബിഷപ്പ് മാർ ജോസഫ് ശ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ വിശ്വാസി സമൂഹം നടത്തിയ കൃതജ്ഞതാർപ്പണം കൂടിയായി മാറി തീർത്ഥാടനം. ജപമാല സമർപ്പണം, ദിവ്യകാരുണ്യ ആരാധന എന്നിവയോടെയാണ് തീർത്ഥാടന തിരുക്കർമ്മങ്ങൾ ആരംഭമായത്. രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകർ ജപമാല ചൊല്ലിയും മരിയൻ സ്തുതിഗീതങ്ങൾ ആലപിച്ചും തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു. സമാപനത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ മാർ ജോസഫ് ശ്രാമ്പിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നസ്രത്തിലെ ഭവനത്തിന്റെ മാതൃകയിൽ വാൽസിംഗ്ഹാമിൽ ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന പരിശുദ്ധയമ്മ ദർശനത്തിൽ നൽകിയ സന്ദേശം അനുസരിച്ച് 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മരിയ ഭക്തിയായിരുന്ന പ്രഭി റിച്ചൽ ഡിസ്ലി ഹെവച്ചയാണ് വാൽസിംഗ്ഹാമിൽ ദേവാലയം നിർമ്മിച്ചത്. വരാപ്പുഴ അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയായ ചത്യാത് മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന അമ്മ വഴിയെ നന്മ വഴിയെ ത്രിശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. 2022 ജൂലൈയിൽ കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്തത്. സമാപന ദിനമായ ജൂലൈ 23 കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികനാകുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഇടവകയിൽ സേവനം ചെയ്ത വൈദികർ സഹകാർമ്മികരാകും. തുടർന്ന് ജൂബിലി സമാപന പൊതുസമ്മേളനം നടക്കും. 1673 ഈ ദേവാലയം സ്ഥാപിതമായത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ നാളുകളിലാണ് ഇടവക ഭരണം തദ്ദേശീയ വൈദികരിലേക്ക് മാറ്റപ്പെട്ടത്. മോൺസിഞ്ഞോർ അലക്സാണ്ടർ ലന്തപ്പറമ്പിലായിരുന്നു ആദ്യ മലയാളി വികാരി. ഇക്കഴിഞ്ഞ ജൂലൈ 19 ചത്യാത്ത് ഇടവകാംഗമായ മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസ് ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. മണിപ്പൂരിൽ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നുവെന്നും സർക്കാർ നിഷ്ക്രിയത്വം വെടിയണമെന്നും KCBC ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ 100 കണക്കിനുണ്ട് എന്ന് വീമ്പു പറയുന്ന മണിപ്പൂർ മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണെന്നും KCBC പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ജനാധിപത്യ രാജ്യത്ത് ക്രമസമാധാനം ഉറപ്പുവരുത്താൻ കോടതികളല്ല, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. കലാപം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത സർക്കാർ നിലപാട് അപലപനീയമാണെന്നും KCBC പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം മണിപ്പൂർ സംഭവത്തിൽ രാജ്യവ്യാപകമായി സഭാ സാമൂഹിക മേഖലകളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്റർനെറ്റ്, വാർത്താവിനിമയ സംവിധാനങ്ങൾ നിശ്ചലമായതിനാൽ പുറം ലോകമറിയാത്ത കൊടും ക്രൂരതകൾ മണിപ്പൂരിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് സമീപ ദിവസങ്ങളിൽ പുറത്തുവന്ന വീഡിയോ എന്ന് വിലയിരുത്തപ്പെടുന്നു. അത്തരം അതിക്രൂരവും ലജ്ജാകരവുമായ കുറ്റകൃത്യം നടത്തിയവർക്കെതിരെ സത്വര നടപടി സ്വീകരിക്കണമെന്ന് സീറോ മലബാർ ഗ്ലോബൽ മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ആവശ്യപ്പെട്ടു. ലിസ്ബണിലെ സഹായമെത്രാനും വേൾഡ് യൂത്ത് ഡേ ഫൗണ്ടേഷന്റെ പ്രസിഡന്റുമായ കർദിനാൾ ഉക്രൈനിൽ യുവജനങ്ങളെ സന്ദർശിച്ചു. ഓഗസ്റ്റ് ആദ്യം ലിസ്ബണിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്ത യുദ്ധബാധിത പ്രദേശങ്ങളിലെ യുവജനങ്ങൾക്ക് കർദിനാളിന്റെ സാന്നിധ്യവും സംഭാഷണവും ഏറെ കരുത്തു പകർന്നു. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ ദയനീയാവസ്ഥ നേരിൽ കണ്ട കർദിനാൾ മരിയൻ ദേവാലയങ്ങളായ സർവൻസിയ, ബെഡ്ചിവ് എന്നിവിടങ്ങളിലെ തീർത്ഥാടനത്തിന് യുവാക്കളെ സംഘങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർ ഉൾപ്പെടെ എല്ലാ യുവജനങ്ങളെയും ലോക യുവജന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ നേരത്തെ കർദിനാളിനോട് ആവശ്യപ്പെട്ടിരുന്നു. യുവാക്കൾക്ക് സ്നേഹവും കരുതലും അനുഭവപ്പെടുന്ന സവിശേഷവും ആഹ്ലാദകരവുമായ അനുഭവം എന്നാണ് സന്ദർശനത്തെ കർദിനാൾ വിശേഷിപ്പിച്ചത്. ലിസ്ബണിൽ നടക്കുന്ന ലോക യുവജന സമ്മേളനത്തിൽ സ്പെയിനിൽ നിന്ന് 75,000 പേർ പങ്കെടുക്കുമെന്ന് സ്പാനിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് അറിയിച്ചു. ഇതോടൊപ്പം 70-ലധികം ബിഷപ്പുമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക യുവജന സമ്മേളനത്തിലെ സ്പാനിഷ് കാറ്റക്കിസം ക്ലാസുകൾക്ക് ഈ ബിഷപ്പുമാരാണ് നേതൃത്വം നൽകുന്നത്. രജിസ്ട്രേഷനുകൾ നടക്കുകയാണെന്നും
കൂടുതൽ ആളുകൾ ഇനിയും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മെത്രാൻ സമിതി വ്യക്തമാക്കി. ലോക യുവജന സമ്മേളനത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തമായിരിക്കും ഇതെന്നും അവർ കൂട്ടിച്ചേർത്തു. രജിസ്റ്റർ ചെയ്തവർക്കായി പ്രാർത്ഥനാ സമ്മേളനങ്ങളും പരിശീലനങ്ങളും വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. നന്മയുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാൻ കെ സി എസ് എല്ലിന് കഴിയണമെന്ന് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന കെ സി എസ് എൽ ഇടുക്കി രൂപത പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലഘട്ടത്തിൽ സത്യസന്ധതയുടെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയിൽ വളരാനും മാതൃകാപരമായ ജീവിതം നയിക്കാനും ക്രിസ്തുവിൽ രൂപപ്പെടുന്നവരായിരിക്കണം കുട്ടികളെന്നും അടുത്ത തലമുറയിലും ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നുകൊടുക്കുവാൻ ആളുണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപത പ്രസിഡന്റ് മനോജ് ചാക്കോ, രൂപത ഡയറക്ടർ ഫാദർ ജേക്കബ് മങ്ങാടംപള്ളി എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാറാട്ടിൽ മാർഗരേഖ പ്രകാശനം ചെയ്തു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.